2017-ലെ ഏറ്റവും ആവേശകരമായ മത്സരം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടിയ ബാർസലോണ വേഴ്സസ് PSG സെക്കൻഡ് ലെഗ് മത്സരം. 2017 March 8 ഓരോ ബാർസലോണ ആരാധകരും ഈ തീയതി ഒരിക്കലും മറന്നു കാണില്ല. അതെ, അത്രക്കും ആവേശകരമായ മത്സരം. കമന്ററിയേറ്റർ വരെ പറയുന്നു, എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു മത്സരം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന്. 2013-ലും 2015-ലും PSG പുറത്താക്കിയ ബാർസലോണയോട് എല്ലാ കണക്കുകളും തീർക്കാനായിരുന്നു PSG ബാർസലോണയെ പാരീസിലേക്ക് ക്ഷണിച്ചത്. അതെ, അന്ന് പാരീസിൽ എണ്ണമറ്റ 4 ഗോളിന്റെ മധുര പ്രതികാരം വീട്ടിയാണ് ബാർസലോണയെ തങ്ങളെ തട്ടകത്തിൽ നിന്ന് പറഞ്ഞയച്ചത്. അങ്ങനെ ബാർസലോണയുടെ സ്വന്തം തട്ടകമായ ക്യാമ്പിനോയിൽ വെച്ച് നടക്കുന്ന 2nd leg മത്സരത്തിന് വേണ്ടി ഇരു ടീമുകളും റെഡിയായി കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗിന്റെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ ബാർസലോണയ്ക്ക് മിനിമം 5 ഗോളെങ്കിലും അടിക്കണം. അതും PSG പോലൊരു വൻ ശക്തിയെ മറികടക്കണമെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വേണം. അങ്ങനെ ആ ഒരു അത്ഭുതം കാണാൻ വേണ്ടി കാറ്റ് ോണിയൻ ജേഴ്സി അണിഞ്ഞ് സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത് 1 ലക്ഷത്തിൽ പരം ആരാധകരാണ്. ലൂയിസ് എൻറിക്കെ അണിയിച്ചൊരുക്കിയ ബാർസലോണയുടെ സ്ക്വാഡ്, ഗോൾ കീപ്പർ ടെർ സ്റ്റെഗൻ, ഡിഫൻസിൽ ഉമിട്ടിട്ടിയും ജെറാർഡ് പിക്യും മാഷറാനയും, മിഡ്ഫീൽഡിൽ ഇനിയസ്റ്റയും ബുഡ്സ്കെറ്റ്സും റാക്കിട്ടിച്ചും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ലയണൽ മെസ്സിയും, ഫോർവേഡിൽ നെയ്മറും ലൂയിസ് സുവാരസും റാഫിനയും അടങ്ങിയ ഒരു താരസമ്പന്നമായ നിര. മറുവശത്ത് ഗോൾ കീപ്പർ ട്രാപ്പ്, കുർസാവിയും തിയാഗോ സിൽവയും മാർക്കിനുസും മുനീറും അടങ്ങിയ ഡിഫൻസ്, മിഡ്ഫീൽഡിൽ ട്രെക്സ്ലറും മാത്യുഡിയും വരാട്ടിയും റാബിയോട്ടും ലുക്കാസും, സെന്റർ ഫോർവേഡായിട്ട് എഡിസൺ കവാനിയും അടങ്ങിയ സ്ക്വാഡിനെ ഉനൈ എമറി തന്ത്രമെനഞ്ഞ് കളത്തിലേക്ക് ഇറക്കുന്നു. അതെ, റഫറിമാരൊക്കെ റെഡിയായി കഴിഞ്ഞു. മെയ് റഫറിയായിട്ട് ഡെനിസ് ഐട്ടക്കൻ എന്ന ജർമ്മനിക്കാരൻ മത്സരം നിയന്ത്രിക്കുന്നു. അങ്ങനെ ക്യാമ്പിനോവിനെ സാക്ഷിയാക്കി ലയണൽ മെസ്സി ആ ആവേശകരമായ മത്സരം കിക്ക് ഓഫ് ആക്കുന്നു. ഇപ്പോഴത്തെ സ്കോർ നോക്കുകയാണെങ്കിൽ PSG 4 Barcelona 0. പന്തുമായി നെയ്മർ ജൂനിയർ. ഓ, വളരെ കൃത്യമായി അവിടെ PSG താരങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു. റാഫീനയുടെ ഒരു ക്രോസ് വരുന്നു ബോക്സിലേക്ക്. ലൂയിസ് സുവാരസ്, ഓ, ഒരു കൂട്ടപ്പൊരിച്ചിലിനിടെ സുവാരസ് ബാർസലോണക്ക് വേണ്ടി വില്ലനാകുന്നു മത്സരത്തിന്റെ 2nd minute തന്നെ. Now PSG 4 Barcelona 1. ഇവിടെ നല്ലൊരു തിരിച്ചുവരവാണ് സുവാരസിലൂടെ FC ബാർസലോണ നടത്തിയത്. കാരണം മത്സരത്തിന്റെ 2nd minute തന്നെ കാറ്റലോണിയും പട ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു. PSG 4 Barcelona 1. ആ ഒരു ഗോളിന് ഫുൾ ക്രെഡിറ്റ് സുവാരസിന് തന്നെ കൊടുക്കണം. കാരണം ഗോൾ കീപ്പർ ആ പന്തിനെ പ്രഹരിക്കും മുമ്പേ സുവാരസ് തന്റെ തല കൊണ്ട് പോസ്റ്റിലേക്ക് കുത്തിയകറ്റുന്നു. എന്നാൽ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. മത്സരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇനിയും 3 ഗോൾ ബാർസലോണ നേടണം. അറ്റാക്കാണ് ബാർസലോണയുടെ അജണ്ട എന്നവിടെ കാണിച്ചു തരുന്നു FC ബാർസലോണ. കാറ്റലോണിയൻ പട വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഫ്രഞ്ച് പടയുടെ ആ ഡിഫൻസിനെ പൊട്ടിക്കാൻ ബാർസലോണക്ക് ഇവിടെ സാധിക്കുന്നില്ല. പന്തുമായി ലാണിൽ മെസ്സി കുതിക്കുന്നു. വാ, അവിടെ കൃത്യമായി തന്നെ ട്രെക്സ്ലറും മെസ്സിയെ ബോൾ ചെയ്യുന്നു. ബാർസലോണക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക്. ആ ഫ്രീ കിക്ക് ലയണൽ മെസ്സി എടുക്കുന്നു. ലയണൽ മെസ്സി എടുക്കുന്നു ആ ഫ്രീ കിക്ക്. വാ, ഒരു നല്ല ഫ്രീ കിക്ക് ആയിരുന്നു അത്. പോസ്റ്റിന്റെ റൈറ്റ് കോർണറിലേക്ക് മെസ്സി ട്രൈ ചെയ്തെങ്കിലും നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകുന്നു. തൊട്ടടുത്ത് നെയ്മറിന്റെ ഒരു കർവിൻ ഷോട്ട്. വാ, ഇവിടെയും PSG രക്ഷപ്പെടുന്നു. ബാറിനെ തൊട്ടിരുമ്പി പോകുന്ന കാഴ്ച. ഇവിടെയും ബാർസലോണക്ക് ഭാഗി കൂടെ നിന്നില്ല എന്ന് പറയാം. 1 ഇഞ്ച് വ്യത്യാസത്തിലാണ് ആ ബോൾ പുറത്തേക്ക് പോയത്. ഒരു പക്ഷേ ബാർസലോണ സ്കോർ ബോർഡ് 2 ആകുമായിരുന്നു. തന്നെ തങ്ങളുടെ ആരാധകരോട് ബാർസലോണ താരങ്ങളും പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരും, അതിനായി നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന്. മെസ്സി, സുവാരസ്, ഓ, സുവാരസിന്റെ ഷോട്ട് അവിടെ പരാജയപ്പെടുന്നു. ഗോൾ കീപ്പർ ട്രാപ്പ് കയ്യിൽ ഒതുക്കുന്നു. മത്സരത്തിന്റെ 40th minute കൂട്ടിയിട്ട ഫ്രഞ്ച് പടയുടെ പ്രതിരോധ കോട്ടയെ വീണ്ടും ബാർസലോണ തകർക്കുന്നു. ഇനിയസ്റ്റയുടെ ഒരു ബാക്ക് ഹീൽ പാസ്, അത് കുർസാവയുടെ ദേഹത്ത് തട്ടി പോസ്റ്റിലേക്ക് കയറുന്നു. അതെ, ഒരു സെൽഫ് ഗോൾ. അതെ, മത്സരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു FC ബാർസലോണ. കാറ്റലോണിയൻ ആരാധകരെ കൂടുതൽ ആവേശത്തിലാക്കിയിരിക്കുന്നു. നൗ PSG 4 Barcelona 2. അങ്ങനെ ആ ചൂടേറിയ പോരാട്ടം ഹാഫ് ടൈമിലേക്ക് പ്രവേശിക്കുന്നു. PSG ഉറൂഗ്യൻ സ്ട്രൈക്കർ എഡിസൺ കവാനിയുടെ ടച്ചിലൂടെ ഹാഫ് ടൈം കിക്ക് ഓഫ് ആവുന്നു. 2nd period തുടക്കത്തിൽ തന്നെ PSG ഒരു അറ്റാക്കാണ് കണ്ടത്. വളരെ മനോഹരമായി ടെർ സ്റ്റെഗൻ തന്റെ കൈകളിൽ ഒതുക്കുന്നു.
എന്നാൽ മറുവശത്ത് ബാർസലോണയുടെ അറ്റാക്കും എത്തിക്കഴിഞ്ഞു. നെയ്മറെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇനിയസ്റ്റയുടെ ഒരു കിടിലം പാസ്. നെയ്മറ പന്തിനെ പ്രഹരിക്കും മുമ്പേ തോമസ് മുനീർ തന്റെ തല കൊണ്ട് നെയ്മറെ ബോക്സിനുള്ളിൽ വീഴ്ത്തിയിടുന്നു. അതെ, ബാർസലോണ താരങ്ങളൊക്കെ പെനാൾട്ടിക്ക് വേണ്ടി വാദിക്കുന്നു. അങ്ങനെ ലെഫറി ബാർസലോണക്ക് അനുകൂലമായി പെനാൾട്ടി വിധിക്കുന്നു. പെനാൾട്ടി കിക്ക് എടുക്കാൻ ലയണൽ മെസ്സി ഒരുങ്ങുന്നു. അതെ, മെസ്സി വളരെ സിമ്പിളായി കൂളായി ആ പെനാൾട്ടി എടുക്കുന്നു. പോസ്റ്റിന്റെ വലതുഭാഗത്തേക്ക് ആ പന്തിനെ തലോടുന്നു. ബാർസലോണ തിരുമ്പി വന്നിട്ട് എന്ത് സൊല്ല്. നോ PSG 4 Barcelona 3. എന്നാൽ മറുവശത്ത് PSG ക്രോസ് ബാർ വില്ലനാകുന്നു. തോമസ് മുനീറിന്റെ പാസ് ഗോളാക്കാൻ എഡിസൺ കവാൻ ശ്രമിച്ചെങ്കിലും അവിടെ ക്രോസ് ബാർ വില്ലനാകുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട ഫ്രഞ്ച് പടയല്ല സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. ഒന്നും കൂടെ ഉണർന്നു കളിക്കാൻ ശ്രമിക്കുന്നു അവർ. എൻഹൽ ഡി മരിയ, കുർസാവ, കവാനി, എഡിസൺ കവാനി, വെൽ പ്ലാനിംഗ് PSG. കവാനിയുടെ ഒരു സൂപ്പർ ഗോളി ഗോൾ ഓരോ ബാർസലോണ ആരാധകന്റെയും നെഞ്ചു തകർത്തുകൊണ്ട് കവാനിയുടെ അതിസുന്ദരമായ ഗോൾ. യെസ്, PSG 5 Barcelona 3. എന്നാൽ പിന്നീട് നടന്നതൊക്കെ PSG തളർത്തുന്ന ഓരോ മുഹൂർത്തങ്ങളായിരുന്നു. ഫ്രഞ്ച് പടക്ക് വീണ്ടും ലീഡ് ഉയർത്താനുള്ള അവസരം മാർക്ക് ആൻഡ്രെ ടെർ സ്റ്റെഗനെ രക്ഷപ്പെടുത്തുന്നു. മറുവശത്ത് ബാർസലോണയുടെ അറ്റാക്ക് വരുന്നു. ഓ, പോസ്റ്റിലേക്ക് ട്രൈ ചെയ്തെങ്കിലും അവിടെ PSG ഡിഫൻസ് വില്ലനാകുന്നു. ഇവിടെ പന്തുമായി ലയണൽ മെസ്സി. മെസ്സിയുടെ മുന്നേറ്റം, ഓ, ഈ ഒരു മുഹൂർത്തം മാത്രം മതി മെസ്സിയുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ റാഫീനിയെ ഫോൾ ചെയ്യുന്നു. ഫ്രീ കിക്ക് ഫോർ ബാർസലോണ. നല്ലൊരു ഫ്രീ കിക്ക്, പക്ഷേ ഗോൾ കീപ്പർ തട്ടിയകറ്റുന്നു. ഓ, പിന്നീട് കിട്ടിയ അവസരം അത് ബാർസലോണ താരം മിസ്സാക്കി കളയുന്നു. ഇവിടെ പന്തുമായി ഡി മരിയ, ശരവേഗത്തിൽ ഡി മരിയ, പക്ഷേ ഫിനിഷ് ചെയ്യുന്നതിൽ ഡി മരിക്ക് പിഴക്കുന്നു. മറുവശത്ത് ബാർസലോണയുടെ അറ്റാക്ക് പന്തുമായി നെയ്മർ. നെയ്മറെ ഫോൾ ചെയ്യുന്നു. ഫ്രീ കിക്ക് ഫോർ ബാർസലോണ. നെയ്മർ തന്നെ എടുക്കുന്നു ആ ഫ്രീ കിക്ക്. ഒരു ഡേഞ്ചർ ഫ്രീ കിക്ക്. വാവ്, ബ്യൂട്ടിഫുൾ. നെയ്മർ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഗോൾ. നെയ്മറിന്റെ പ്രഹരത്താൽ ക്യാമ്പിനൗവിന്റെ മണ്ണിൽ പ്രകമ്പനം കൊള്ളുന്നു. ഈ ഒരു ഗോൾ കണ്ട് PSG കോച്ച് വരെ കൈയടിച്ചു പോയി. അതാണ് നെയ്മർ. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ 89th minute സുവാരസിനെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്യുന്നു. ബാർസലോണക്ക് അനുകൂലമായ പെനാൾട്ടി. പെനാൾട്ടി ഫോർ ബാർസലോണ. ഇപ്രാവശ്യം നെയ്മർ എടുക്കുന്നു ആ പെനാൾട്ടി. ബ്രസീലിന്റെ സുൽത്താനെ നോക്കി കാറ്റലോണയിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നു. സ്റ്റേഡിയം ഒന്നാകെ തലയിൽ കൈവെക്കുന്നു. പന്തിനെ കറക്കി വലത് മൂലയിലേക്ക് യാത്രയൊയിക്കുന്നു നെയ്മർ. ഉഗ്രമായി തന്നെ ബാർസലോണ തിരിച്ചു വന്നിരിക്കുന്നു. യെസ്, Barcelona 5 PSG 5. ബാർസലോണയുടെ ഗോൾ കീപ്പർ ടെർസ്റ്റെഗൻ വരെ കയറി കളിക്കാൻ തുടങ്ങുന്നു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി. നെയ്മറിന്റെ ക്രോസ് വരുന്നു. പിന്നീട് നടന്നതൊക്കെ അത്ഭുതമായിരുന്നു. എവിടെ നിന്നാണ് ആ പകരക്കാരൻ വന്ന് അത് ഗോളാക്കി മാറ്റിയത്? ഈ ഒരു ഗോൾ കണ്ട് രോമാഞ്ചം കയറാത്ത ഒരു ബാർസലോണ ആരാധകരും ഉണ്ടാകില്ല. അതെ, ഈ ഒരു മത്സരത്തിന് മുമ്പ് ഫ്രഞ്ച് പട ഒന്നും ഓർത്തില്ല. ഇത് പാരീസിലെ അവരുടെ തട്ടകമല്ല, ഇത് ക്യാമ്പിനവ് ആണ്. നാട് കാണാൻ വന്നവർ നാടിനെ പറ്റി അറിയണം. നാട് ഭരിക്കാൻ വന്നവർ അവർ ആരാണെന്ന് അറിയിക്കും. അതെ, കാറ്റലോണിയൻ പട അറിയിച്ചിരിക്കുന്നു ലോകത്തിന് മുമ്പിൽ അവർ ആരാണെന്ന്. Yes, Barcelona is come back. That is score is Barcelona 6, PSG 5. അതെ, ഓരോ ബാർസലോണ ആരാധകരും വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന ഒരു മത്സരം അത് ഇതുതന്നെയായിരിക്കും. സ്റ്റേഡിയത്തിലെ മുഴുവൻ ബാർസലോണ ആരാധകരും വിങ്ങിപ്പൊട്ടി കരയുന്നു. കാരണം അത്ഭുതമാണ് ക്യാമ്പിനൗവിൽ സംഭവിച്ചത്, അത്ഭുതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫുട്ബോളുമായി കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.